വിദേശ ജോലി വാഗ്ദാനം ചെയ്ത് സ്ത്രീകൾ അടക്കമുള്ളവരിൽ നിന്ന് ലക്ഷങ്ങൾ തട്ടിയെടുത്ത പ്രതിക്കെതിരെ നടപടി സ്വീകരിക്കാതെ പോലീസ്. പെരുമ്പാവൂർ സ്വദേശി എബിൻസ് കറയ്ക്കെതിരെയാണ് 19 പേർ പരാതിയുമായി രംഗത്ത് വന്നത്. പണം ആവശ്യപ്പെട്ടവരോട് രാഷ്ട്രീയ സ്വാധീനം അടക്കം പറഞ്ഞ് പ്രതി ഭീഷണിപ്പെടുത്തുന്നതായാണ് ആരോപണം. സൊസൈറ്റിയിലെ ആൾക്കാർ ഇങ്ങനെ കയറി ഇറങ്ങാണ്, നമുക്ക് അത്രയും വയ്യാത്തൊരു ഇതാണ്. ആള് എന്താ പറയാ, പറയാൻ വാക്കുകളില്ല. ഞങ്ങൾ സ്റ്റേഷനിൽ പരാതി കൊടുത്തു, ആളുടെ ഫാദറായിട്ട് നമ്മൾ സംസാരിച്ചു, പക്ഷെ ഒരു കാര്യമില്ല. അവർ നമ്മളോട് തൂങ്ങിച്ചതോളാനൊക്കെയാ പറയണേ. ഓസ്ട്രേലിയയിലെ ഒരു ഫാമിൽ ജോലി വാഗ്ദാനം ചെയ്താണ് ദിവസക്കൂലിക്കാരിയായ സൗമ്യയിൽ നിന്ന് എബിൻ 1,00,000 രൂപ 8 മുൻപ് അഡ്വാൻസായി കൈപ്പറ്റിയത്. ജനുവരിയിൽ ജോബ് വിസ നൽകുമെന്നും അപ്പോൾ 3,50,000 രൂപ കൂടി നൽകണമെന്നുമായിരുന്നു എബിൻ പറഞ്ഞു വിശ്വസിപ്പിച്ചത്. അഡ്വാൻസ് തുക എബിനിന്റെ പേരിൽ സൗത്ത് ഇന്ത്യൻ ബാങ്കിന്റെ വളയൻചിറങ്ങര ബാങ്കിലുള്ള അക്കൗണ്ടിലേക്ക് നൽകുകയും ചെയ്തു. എന്നാൽ മാസങ്ങൾ കഴിഞ്ഞിട്ടും വിസയില്ല. നിലവിൽ സഹകരണ ബാങ്കിൽ കടം കയറി ജപ്തി ഭീഷണിയിലാണ് സൗമ്യ. വഞ്ചിക്കപ്പെട്ടതാണെന്ന് മനസ്സിലായതോടെ സൗമ്യ വീണ്ടും എബിനെ വിളിച്ചു. സൗമ്യയെ പോലെ തിരുവനന്തപുരത്തും തൃശൂരിലും അടക്കമുള്ള നിരവധി പേരിൽ നിന്ന് ഇയാൾ ഓസ്ട്രേലിയയിലേക്കടക്കം ജോലി വാഗ്ദാനം ചെയ്ത് ലക്ഷങ്ങൾ തട്ടിയിട്ടുണ്ട്. കുന്നത്തുനാട് കീഴിലം സ്വദേശിയാണ് എബിൻസ് കറിയ. ഇയാൾക്കെതിരെ നടപടി ആവശ്യപ്പെട്ട് വഞ്ചിതരായവർ നേരത്തെ പെരുമ്പാവൂർ പോലീസിനെ സമീപിച്ചിരുന്നു. എന്നാൽ പോലീസ് കാര്യമായ നടപടിയൊന്നും സ്വീകരിച്ചില്ല. തുടർന്നാണ് അഭിഭാഷകനായ സുകേഷ് റോയ് പരാതിക്കാർക്കായി കോടതിയെ സമീപിച്ചത്. പോലീസിൽ പരാതി കൊടുത്തിരുന്നു, പക്ഷെ അതിങ്ങനെ ലാഗാക്കി ലാഗാക്കി കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതുവരെ അറസ്റ്റ് കാര്യങ്ങളൊന്നും നടന്നിട്ടില്ല. ഞങ്ങൾക്ക് എന്തെങ്കിലും ഇതിൻ്റെ പ്രോസസ്സിങ് കാര്യങ്ങളൊക്കെ പോലീസുകാരെ എടുത്തെങ്കിൽ തന്നെയാണല്ലോ ഞങ്ങൾക്ക് പിന്നെ ഇതിന് എന്തെങ്കിലും റീഫണ്ട് എമൗണ്ട് തിരിച്ചു കിട്ടുള്ളൂ. സംസ്ഥാന വ്യാപകമായി ലക്ഷങ്ങളുടെ തട്ടിപ്പ് നടത്തിയ പ്രതി ഇപ്പോൾ വിദേശത്തേക്ക് കടക്കാനുള്ള നീക്കം തുടങ്ങിയതായും പരാതിക്കാർ ആരോപിക്കുന്നുണ്ട്. നിലവിൽ വിശ്വാസ വഞ്ചന അടക്കമുള്ള വകുപ്പുകൾ ചേർത്ത് പ്രതിക്കെതിരെ കേസെടുത്തിട്ടുണ്ടെന്നും അന്വേഷണം പുരോഗമിക്കുകയാണെന്നും പോലീസും വിശദീകരിക്കുന്നു. കൊച്ചിയിൽ നിന്നും NK ഷിജു, ഏഷ്യാനെറ്റ് ന്യൂസ്. Thank you.